വെൽക്കം ബാക്ക് ടു അവർ ന്യൂ എപ്പിസോഡ് കുക്ക് വിത്ത് ഷഫ്ഷാൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കുക്ക് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡ് വരെ വന്നിരിക്കുന്ന നമ്മുടെ കേസ് സ്വന്തം തസ്രിയ ബഷീർ. ലെറ്റ്സ് വെൽക്കം തസ്രിയ ബഷീർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ബാംഗ്ലൂരിൽ കാസർഗോഡ് വരെ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത് ഈ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മുടെ കാര്യങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ, ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഷെഫിന്റെ കൂടെ പങ്കെടുക്കാൻ കുക്കിംഗ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ചിക്കൻ ഫിംഗേഴ്സ് ആണ്, ഒരു KFC സ്റ്റൈൽ ഫ്ലേവറിലുള്ള ചിക്കൻ ഫിംഗേഴ്സ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റുന്ന സമയമുള്ളൂ. ചിക്കൻ ഫിംഗേഴ്സ് നമുക്കറിയാം, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ആണ്. ക്രിസ്പി ആയിട്ട് ലുക്സ് ആക്കി ഫ്രൈഡ് ചിക്കൻ ഒക്കെ പോലെ ഉണ്ടാവും. ചിക്കൻ ബ്രോസ്റ്റഡ് ആ ഒരു ഫ്ലേവർ ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് ഫസ്റ്റ് മുതൽ അവസാനം വരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടങ്ങാം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ചിക്കൻ. 250 ഗ്രാം ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ചിക്കന് നമുക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് വേണ്ടത്. അപ്പൊ ഇതിന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓൾറെഡി 3 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ്. അപ്പൊ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് തൈരും 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് 1/4 ടീസ്പൂൺ അതുപോലെ 1 നുള്ള് ഉപ്പും പാകത്തിനുള്ള ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇത് നമ്മളൊരു 3 മണിക്കൂറോളം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടത് കോൺഫ്ലക്സ് വേണം, കുറച്ച് മതി 100 ഗ്രാം, അതുപോലെ 1 മുട്ട, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, പിന്നെ മിക്സഡ് ഹെർബ്സ് വേണം, അതുപോലെ കോൺഫ്ലവർ, മൈദ, പിന്നെ ഓണിയൻ പൗഡർ. അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാരും കണ്ടല്ലോ. ഇനി നമ്മൾ കുക്കിംഗ് സെക്ഷനിലേക്ക് പോവാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചോളൂ. ഇതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രൈ ആയിട്ട് വരും. ഇനിയൊരു മാരിനേറ്റും കൂടെ ചെയ്യാനുണ്ട്, ജസ്റ്റ് ഒന്ന് കോട്ടിങ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം, അതുപോലെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ വേണ്ടത് ഇതിലോട്ട് മിക്സഡ് ഹെർബ്സ്, അപ്പോൾ ഇതും 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഓണിയൻ പൗഡർ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള 1 നുള്ള് ഉപ്പ്, അതുപോലെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഈ ചിക്കൻ ഒന്ന് ഇതുപോലെ ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ആദ്യം ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്ത് വെക്കാം. എനിക്ക് ഒരു സംശയമുണ്ട്, പിന്നെ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യോ? അത്യാവശ്യം ചെയ്യും. എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടം ഭക്ഷണം കഴിക്കാനും കുക്ക് ചെയ്യാനും അല്ലേ? അതെ അതെ അതെ. കാരണം എല്ലാവരും ഭയങ്കര ഫുഡീസ് ആണ് നമ്മളെ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പം ഈ ഒരു കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുപോലെ കുക്കറി ഷോസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കുക്കറി ഷോയില് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് പഠിത്തേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു ചാനലുണ്ട്, കുക്കിംഗ് ചാനല്, ആ ചാനലിന്റെ പേര് എന്താ? തബസ്സും കിച്ചൺ എന്നാണ്. തബസ്സും കിച്ചൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കേ, അത് യൂട്യൂബ് ഏതൊക്കെയാണ്? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഫുഡ് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചാനല് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നുണ്ട്. ശരിയാ. ബിരിയാണി ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. ബിരിയാണി മുതൽ നമ്മുടെ പുഴുക്കലരി ചോറ് വരെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്.
ഞാൻ എല്ലാ കേക്കും ചെയ്തിട്ടുണ്ട്. ബ്രൗണി പലരും ഇഷ്ടപ്പെട്ട സംഭവം ഡീറ്റെയിൽ ആയിട്ട് ബ്രൗണി ആണ്. പിന്നെ പ്ലാനിംഗ് ഉണ്ടായി. ബ്രൗണി സ്വിറ്റ്സർലൻഡ് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമുക്ക് ബ്രൗണി ചെയ്യാനുള്ള കുറെ സമയം നമുക്ക് അടുത്ത ചെയ്യാം. അടുത്ത് നമുക്ക് കിച്ചനൊക്കെ ഒന്നും കൂടി നമ്മൾ ഡെവലപ്പ് ആക്കും. ഇത് നമ്മുടെ തുടക്കം മാത്രമാണ്. ഇന്ന് നമ്മുടെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരി നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ഷോന് വേണ്ടിയിട്ട് മാത്രം ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ഈ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആളുടെ ചാനൽ ഒന്ന് കയറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാൻ പോലും നമ്മൾ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഈ സോറി കോൺഫ്ലക്സിൽ നമ്മള് ഇത് കോൺഫ്ലക്സ് ആണ്. അപ്പൊ ഇതില് കോട്ടിങ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടി. അപ്പൊ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന പോലെ ഈ ഒരു കോൺഫ്ലക്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പൊ ഇതില് കോട്ടിങ് ചെയ്തിട്ട് അതിന് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. അപ്പൊ നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതുപോലെ ബോൺലെസ് ബോണായിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മള് KFC ചിക്കൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നല്ല ക്രഞ്ചി ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നമ്മള് വീട്ടില് വൈകുന്നേരം സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാല് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ സ്നാക്ക് ആണ് അല്ലേ. യമ്മി ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പൊ എല്ലാരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാറോ. സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട്. ആള് നമുക്ക് വേണ്ടിട്ട് ബ്രൗണി ഒക്കെ ഉണ്ടാക്കും നെക്സ്റ്റ് വീഡിയോ കേട്ടോ. നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കോടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ബ്രൗണി ഒക്കെ ഉണ്ടാക്കാം. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് കൈ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ബാക്കിൽ നിന്ന് ഷെഫിന്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഹോൺചോ. അപ്പൊ ഇതിനു വേണ്ടി വലിയൊരു താങ്ക്സ്. വലിയൊരു അവസരം കിട്ടിയതിൽ ഇതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ബാംഗ്ലൂർന്ന് വന്നതാണ്. പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരും അല്ലേ. അപ്പൊ സ്റ്റേ ട്യൂൺഡ് വിത്ത് ഷെഫ് ഷാൻ. എന്താ രസം.